മനുഷ്യൻ്റെ ശാന്തിയും സന്തോഷവും വാസ്തവത്തിൽ ലോകത്തോടുള്ള അവൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വരൂപദൃഷ്ടിയ ഓരോരുത്തരും സച്ചിദാനന്ദ സ്വരൂപികളാണ്. ഓരോരുത്തരും എന്ന് പറയുന്നതിൽ ന്യായമില്ല, ആകെ ഒരാൾ തന്നെയേ ഉള്ളൂ. സച്ചിദാനന്ദ സ്വരൂപികളാണ്. എന്നിട്ടും എന്തേ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അറിവില്ലായ്മ കൊണ്ട് മിഥ്യാധാരണകളിൽപ്പെട്ട് പല പ്രകാരത്തിലുള്ള സങ്കല്പങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് വികലമായ സമീപനങ്ങൾ പുലർത്തിയാണ് കഷ്ടപ്പെടുന്നത്. ലോകം ഉണ്ടോ? നമ്മിൽ നിന്ന് അന്യമായിട്ട് ഇല്ല, കാണുന്നുണ്ടല്ലോ. ഇതിന് രണ്ട് ന്യായമാണുള്ളത്. ഒന്ന്, ജഗതീശ്വരൻ്റെ മായാലീല. മറ്റൊന്ന്, നമ്മുടെ അജ്ഞാനത്തിൽ നിന്ന് പ്രകടിതമായത്. അജ്ഞാനത്തെ അതിജീവിക്കാനുള്ള വഴി വിജ്ഞാനം നേടലാണ്. അതിനുള്ള ഉപാധി ഈ കാണുന്ന പ്രപഞ്ചത്തെ ജഗതീശ്വര ലീലയായി കാണലാണ്. ജഗതീശ്വര ലീലയായി കാണുമ്പോൾ തന്നെ ഒരു സ്വാസ്ഥ്യം, സാമ്യ ബുദ്ധി സംസിദ്ധമാകും. പിന്നെയൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് ലോക നിരാകരണത്തിന് പകരം ലോകത്തെ ജഗതീശ്വര വിലാസമായി, ലീലാപ്രകടനമായി കാണാനും ഉൾക്കൊള്ളാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം, അഥവാ സാധിക്കട്ടെ. ഇതിനുള്ള ഉപാധിയായി ആചാര്യന്മാർ ഉപദേശിച്ചിരിക്കുന്നതാകുന്നു നാമ സങ്കീർത്തനം. അതുകൊണ്ട് ഹരിനാമ കീർത്തനം. തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്ക് ഏവർക്കും വേണ്ടി ഒരു കീർത്തനം രചിച്ചിരിക്കുന്നു. ഈ കീർത്തനത്തിന് അദ്ദേഹം ഒരു സമ്പ്രദായം സ്വീകരിച്ചത് അക്ഷരമാലയെ അക്ഷരസ്വരൂപിയായ ഭഗവാനെ കീർത്തിക്കുന്നതിന് ഉപയുക്തമാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളായി എടുത്തു. ഐ കഴിഞ്ഞു, അടുത്തത് ഓ എന്ന അക്ഷരമാണ്. ഹരിനാമകീർത്തനത്തിന് ഒരുപാട് പാഠങ്ങളുണ്ട്. പരമ്പരാഗതമായി ഇങ്ങനെ ചൊല്ലി വന്നിട്ടുള്ളതാണ്. പല പദങ്ങളും വ്യത്യസ്തമായിട്ടൊക്കെ കൃതികളിൽ കാണാം. അതുകൊണ്ട് ഗവേഷണം ഒരുപാട് നടന്നിട്ടുണ്ട്. ഓ എന്ന അക്ഷരവും ഉണ്ട് എന്നാ. ഒന്നിന്നു തത്വമിതു ദേഹത്തിനൊത്ത വിധം, ഒന്നിന്നു തത്വമിതു ദേഹത്തിനൊത്ത വിധം, എത്തുന്നിതാർക്കുമൊരു ഭേദം വരാതെ ഭുവി, മർത്യന്റെ ജന്മനില പാപം വെടിഞ്ഞിടുകിലെത്തുന്നു മോക്ഷമതിൽ നാരായണായ നമ എന്ന് ഓകാരം കീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഓകാരം ഉപയോഗിച്ചും ഹരിയെ കീർത്തിച്ചിരിക്കുന്നു. ഇത് പുസ്തകങ്ങളിൽ പൊതുവേ കാണാറില്ല, റെയറായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടുള്ളതാ. ഒന്നിന്ന് തത്വം, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു അക്ഷരം ഇല്ലെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. കാരണം എന്താ, പറയണ പ്രകാരമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുക. ഒന്നിന്ന് തത്വം, തത്വം ഒന്നേ ഉള്ളൂ. ഈ തത്വം ദേഹത്തിനൊത്ത വിധം,
ഓരോരോ ദേഹത്തിനും കണക്കായ പ്രകാരത്തിൽ. ഇപ്പം ജലം പല കുപ്പികളുണ്ട്, ഇന്നിപ്പോൾ പല ഡിസൈനിലുള്ള കുപ്പികളൊക്കെ ലഭ്യമാണ്. അതിലൊക്കെ ഒഴിക്കാൻ തുടങ്ങിയാൽ ആ കുപ്പിക്കൊത്ത വണ്ണമാണ് ജലം അതിൽ പ്രവേശിക്കുക, എന്നിട്ട് ആ ആകാരത്തിൽ വർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ പരമാത്മ ചൈതന്യം ഒന്നാണ്, പക്ഷേ ദേഹത്തിനൊത്ത വധം ഒത്ത വിധം എന്ന് പറഞ്ഞാൽ ദേഹസംബന്ധിയായി വാസനകൾ കർമ്മവാസനകളൊക്കെ പരിഗണിക്കണം, സൂക്ഷ്മ ദേഹത്തിൽ അതുണ്ട്, അതിനൊക്കെ നിരക്കുന്ന വിധത്തിലാണ് ഈ പരമാത്മ ചൈതന്യം ദേഹത്തിൽ പ്രവേശിച്ച് വർത്തിക്കുന്നത്. എത്തുന്നിതാർക്കുമൊരു ഭേദം വരാതെ ഭുവി, ഇങ്ങനെ ജീവാത്മാ എത്തിച്ചേരുന്നതിൽ ഭേദമൊന്നുമില്ല. ആകെ ഭേദം ഏത് വിഷയത്തിലാണ്? ദേഹത്തിനൊത്ത വിധമാണ് എത്തിച്ചേരുന്നത്, എത്തുന്ന തത്വം ഒന്നാണ്. ഇനിയോ മർത്യന്റെ ജന്മനില പാപം വെടിഞ്ഞിടുകിലെത്തുന്നു മോക്ഷമിത് നാരായണായ നമ. ഇങ്ങനെ മർത്യന്റെ ജന്മനില ഈ ജീവാത്മാവ് വാസനാനുസൃതം വർദ്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഒരിക്കൽ പാപം വെടിഞ്ഞാൽ കർമ്മയോഗത്തിലൂടെയും ഭക്തിയുടെ സമീപനത്തിലൂടെയും ശാസ്ത്രജ്ഞാനമൊക്കെ ശ്രവിച്ച് വാസനകളെ അതിജീവിച്ചാൽ മോക്ഷത്തിലും എത്തും.